ഈ കോൺഗ്രസിലൊരു ഐക്യമില്ലായ്മ കൊണ്ട് അവരെന്നെ വരാൻ ചാൻസ് ഉള്ളൂ. അത് ഉണ്ടാവുള്ളൂന്ന് പറയാ. ഇടയ്ക്ക് അവിടെ രണ്ട് സീറ്റാ, ഒരു സീറ്റ് അവിടെ കിട്ടിയേ കിട്ടി. തോന്നില്ലല്ലോ, അതിപ്പോഴത്തെ കഷ്ടപ്പാടുകൊണ്ടാ. ദാരിദ്ര്യം മാറുന്നില്ല, സർക്കാരിന്റെ വാഗ്ദാനങ്ങളൊന്നും പാലിക്കുന്നില്ല. പിന്നെന്താ, ഞാൻ കമ്മ്യൂണിസ്റ്റാണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞു പിടിച്ചിരിക്കുന്നതന്നെ പറയുള്ളൂ, വേറെ എനിക്ക് പറയാനില്ല. ഹാപ്പി എന്ന് പറയാൻ പറ്റില്ലെങ്കിലും തമ്മിൽ തമ്മിലുള്ള നല്ല തന്നെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവർ തന്നെ ഇനിയും വരാൻ പോകുന്നത് അവർ വരണം. അവര് നന്നാകാൻ വേണ്ടി കയറുന്നത്, നമ്മളെ നന്നാക്കാനല്ല അവർ കയറുന്നത്. നമുക്ക് അടിക്കടി ഓരോന്നിനും വില കയറ്റിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവരുടെ വോട്ടൊക്കെ ഈ പാർട്ടിക്ക് തന്നെ കിട്ടുമെന്നാണ് എൻ്റെ വിശ്വാസം. പിണറായി സർക്കാർ ഈ മൂന്നാം തവണയും ഭരണം പിടിക്കൂ എന്നാണ് ചോദ്യം. പിണറായി സർക്കാർ ഇത്തവണ മൂന്നാം തവണയും ഭരണം പിടിച്ചെടുക്കൂന്നാണ് ചോദ്യം. തീർച്ചയായിട്ടും അത് തന്നെ സംഭവിക്കുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെയാണ്. എന്ന് വെച്ചാൽ ഈ ഇലക്ഷൻ വരുമ്പോൾ എന്തായാലും കോൺഗ്രസിലൊരു ഐക്യമില്ലായ്മ അത്രേ ഉള്ളൂ, വേറെ ഒന്നും. ഭരണത്തിൽ ഒരു പരിധിവരെ ഹാപ്പിയാണ്, പക്ഷെ അത് ഭരണത്തിലെ ഹാപ്പി ആവണതിൻ്റെ അല്ല. അതിൽ എന്താ ഞാൻ പറഞ്ഞില്ലേ, ഈ കോൺഗ്രസിലൊരു ഐക്യമില്ലായ്മ കൊണ്ട് അവർ തന്നെ വരാൻ ചാൻസ് ഉള്ളൂ. ഒന്നുമില്ല, ഒരു ചാൻസുമില്ല. തോന്നില്ലല്ലോ, അതിപ്പോഴത്തെ കഷ്ടപ്പാടുകൊണ്ടാ. ഇവിടെ ആർക്കും ജോലിയൊന്നുമില്ല. ജോലിയുണ്ടോ? പാവത്തുങ്ങൾക്ക് ജോലിയുണ്ടോ? കുപ്പിയും പാട്ടം പിറക്കി ജീവിക്കുക ഉണ്ടോ? ക്ഷേമ പെൻഷൻ ഉണ്ടോ? എല്ലാം എന്താ, ഏട്ടിലെ പശു പുലി പിന്നെ പുള്ളിയില്ലെന്ന് പറഞ്ഞ പോലെ ഒരു കാര്യം നടക്കുന്നില്ല. സർക്കാരൊക്കെ കൊള്ളാം. ഏ, അല്ല ഹാപ്പി അല്ല. ഏ, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഹാപ്പി അല്ലെന്ന്. തൊഴിലില്ല ഒന്നാമത്. ദാരിദ്ര്യം മാറുന്നില്ല, സർക്കാരിൻ്റെ വാഗ്ദാനങ്ങളൊന്നും പാലിക്കുന്നില്ല. അപ്പോൾ ഹാപ്പി ആവാതിരിക്കുമോ? ഹാപ്പി ഉണ്ടാവുമോ? ഇല്ല. നിങ്ങൾക്ക് തന്നെ ജോലിയുണ്ടോ? ഇല്ലല്ലോ. നിങ്ങളിപ്പോൾ അന്നെ ഇത് ചെയ്ത് ജീവിക്കില്ലയോ? ഉണ്ടാവില്ല. അതേപോലെയുള്ള ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കണേ. എൻ്റെ നാട്ടിന് വേണ്ടി എന്തെങ്കിലും ചെയ്ത് കൊടുക്കണ്ടേ? അതൊന്നുമില്ല. പുള്ളിക്ക് കാറിന് പോവാ, അവിടെ എവിടെ നടക്കാൻ പിടിക്കുക, അത്രേ ഉള്ളൂ. നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്താലേ നമുക്ക് ഗുണമുള്ളൂ. അടുത്ത ഭരണം പറ്റുക, നല്ല രീതിയിൽ പോകാൻ പറ്റുക, അതുപോലെ ഒരു നല്ല നേതാവ് പറ്റുക. അവർക്ക് ഒരാശം കൊടുത്തു നോക്ക്, എന്നിട്ട് അവരുടെ ഭരണം കൂടി നോക്കിയിട്ട് പിന്നെ വാക്കുകാര്യം തീരുമാനിക്കാം. അതാണ് ഏറ്റവും നല്ലത്. അത് ഉണ്ടാവുള്ളൂന്ന് പറയാം. ഇടയ്ക്ക് അവിടെ രണ്ട് സീറ്റാ, ഒരു സീറ്റ് അവിടെ കിട്ടിയേ കിട്ടി. അത് സാധ്യത വളരെ കുറവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ആദ്യത്തെ ഘട്ടത്തിൽ ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പോൾ രണ്ടാം ഘട്ടം വന്നപ്പോഴത്തേക്കും എന്താ സംഭവിച്ചു വെച്ചാൽ, പെൻഷൻ വരെ മുടങ്ങിയ അവസ്ഥയിലാണ്. അപ്പോൾ ഈ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ ജനങ്ങൾക്ക് താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് മൂന്നാം സർക്കാർ വരാത്ത ചാൻസ് കുറവാണ്. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, അടുത്ത ഭരണ സമയം വരുമ്പോഴേക്കും പെൻഷൻ്റെ കാര്യത്തിൽ തീരുമാനം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. തോന്നണില്ല. എന്തുകൊണ്ടാ? കാരണം വെച്ചാൽ ഇങ്ങനെ പോയി റെഡി ആവില്ല അവര്. ഏ, ഭരണം മാറണം. എന്താ എൽ ഡി എഫ് അല്ലേ, ഇനി വേറെ ആൾക്കാർ വരുമ്പോ അവരുടെ ഒരു അവരുടെ ഒരു ചേഞ്ച് കാണാലോ. പത്ത് വർഷം ബി ജെ പി വരും തോന്നുന്നു. ചിലപ്പോ കേറാൻ ചാൻസ് ഉണ്ട്. വോട്ട് ആൾക്കാർ കൂടുതലും ഇടതുപക്ഷം കോൺഗ്രസ് കേറണ വെച്ചാ കേറാം. സുരേഷ് ഗോപി എന്നാലും സുരേഷ് ഗോപി നൈസ ആൾക്കൊന്ന് കിട്ടിയ ആളുടെ ഒരു കാണാലോ. ആള് തൃശ്ശൂർ വേണമെന്ന് പറയണ്. ആ ജയിക്കാം. പിന്നെന്താ, ഞാൻ കമ്മ്യൂണിസ്റ്റാണ്, അതുകൊണ്ട് ഞാൻ ഭരണം പിടിച്ചിരിക്കുന്നതന്നെ പറയുള്ളൂ, വേറെ എനിക്ക് പറയാനില്ല. എനിക്ക് തോന്നുന്നില്ല. ഒന്നുമില്ല. എനിക്ക് ഏത് പാർട്ടി ഇഷ്ടമല്ല. വീണ്ടും റീസൺ ഒന്നുമില്ല. എല്ലാരും വരണ്ടേ? മാറി മാറി വരുമ്പോഴല്ലേ അതിന്റെ ഒരു ഇതുണ്ടാവുള്ളൂ. ഞാൻ ഹാപ്പിയാണ്. ഞാൻ നമുക്കൊന്നുമില്ല, ഹാപ്പിയാണ്. ഇല്ല, ജയിക്കില്ല. കേരളത്തിൽ ഒരിക്കലും ബി ജെ പി വരെ ആഗ്രഹിക്കണ്ടാരും കേരള മലയാളികൾ ഒരിക്കലും. അതിനോട് പറയാം, ബി ജെ പി ഒക്കെ ആഗ്രഹിക്കില്ല അവര് മലയാളികൾ. ഇല്ല, ഇതൊക്കെ തന്നെ. മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്നില്ലേ? കുറച്ചൊന്നും പറഞ്ഞില്ലേ?
ആ എല്ലാരും വരട്ടെ, ആരാ വരുന്നിച്ച ആരാ വെച്ചാ വരട്ടെ, അഞ്ചു കൊല്ലം കഴിയുമ്പോ മാറുമല്ലോ, അത്ര മാറടാ. അങ്ങനെ തോന്നുന്നുണ്ട്. ഇതാണ് സ്ഥിതിയെങ്കിൽ കോൺഗ്രസിന്റെ തല്ലുപിടുത്തം കൊണ്ട് പിണറായി സർക്കാർ മൂന്നാമതും വരാൻ സാധ്യത കാണുന്നുണ്ട്. ഞങ്ങൾക്ക് മൂന്നാമത് വരണമെന്ന് പറഞ്ഞാലേ ജനങ്ങൾ പഠിക്കുള്ളൂ, ഇവർക്ക് വോട്ട് ചെയ്യണ ജനങ്ങൾ പഠിക്കുള്ളൂ, അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഹാപ്പി എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് രാഷ്ട്രീയത്തിൽ വരവൊന്നുമില്ല, ഹാപ്പി എന്ന് പറയാൻ പറ്റില്ലെങ്കിലും തമ്മിൽ തമ്മിലുള്ള തല്ലിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവർ തന്നെ ഇനിയും വരാൻ പോകുന്നത് അവർ വരണം, എങ്കിലേ ഈ കോൺഗ്രസും ബി ജെ പിക്കും മനസ്സിലാക്കും. ഹാപ്പിയല്ല, ഹാപ്പിയല്ല, പൂർണ്ണ പരാജയം, ജനങ്ങൾ വെറുത്ത്. ഈ ഗവൺമെന്റ് നമുക്ക് തോന്നുന്നല്ലേ ജനങ്ങൾ അങ്ങനെ വെറുത്തെങ്കിൽ ഈ പിന്നെ സദസ്സൊക്കെ കൂടിയപ്പോഴത്തേക്ക് ആ ജനങ്ങൾ അത് പറയേണ്ടിയിരുന്നു. ആ ജനങ്ങൾ ഇപ്പോൾ നേരത്തെക്കാളും ഹാപ്പിയായിട്ടാണ് ഇപ്പോൾ സി പി എമ്മിനോട് യോജിച്ചു നിൽക്കുന്നത്. ഇപ്പോൾ ഇത് കുറേ പാർട്ടിക്കാരും കുടുംബാംഗങ്ങളും പങ്കെടുക്കണമെന്നല്ലാണ്ട് നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന ആരും അതിൽ പങ്കെടുക്കുന്നില്ല. നിഷ്പക്ഷത ഒരു രാഷ്ട്രീയത്തിനും വരാൻ പോകുന്നില്ല, ഏത് രാഷ്ട്രീയക്കാരും നിഷ്പക്ഷ മാറി നിൽക്കും. ഈ ഇവിടെ ഈ മറൈൻ ഡ്രൈവിൽ കണ്ട വന്നപ്പോഴും നമ്മൾ കാണുന്ന ഒരുപാട് ജനങ്ങൾ, എന്ത് ഏത് തരം ആയിക്കോട്ടെ, ഒത്തിരി ജനങ്ങൾ സഹകരിച്ചു, അതുപോലെ ഓരോ സ്ഥലത്തും സഹകരിച്ചു. അങ്ങനെ നമുക്ക് തള്ളിപ്പറയാൻ പറ്റുന്ന കുറേ വികസനങ്ങൾ അവർ ഒരുപാട് പ്രതിസന്ധികളൊക്കെ തരണം ചെയ്ത് തന്നെയാണ് ഇപ്പം നിൽക്കുന്നത് എന്ന് പറഞ്ഞത്. നമ്മൾ മൊത്തം ഉൾക്കൊണ്ട് പോകണം എന്നുള്ളതല്ല, എങ്കിൽ പോലും ഇപ്പോഴത്തെ കാഴ്ചപ്പാട് തമ്മിൽ തല്ല് ഒഴിവാക്കിയില്ലെങ്കിൽ കോൺഗ്രസ് വന്നേനും, തമ്മിൽ തല്ല് ഒഴിവാക്കാൻ അവർക്ക് പറ്റില്ല, അവരുടെ കസേര അവർ വിടില്ല. ദൂർത്തടി നമ്മുടെ മുൻപിൽ കാണണല്ലേ, ദൂർത്ത് തന്നെയാണല്ലോ, അതിൻ്റെ ഫലമാണല്ലോ ഇപ്പോൾ ജനങ്ങൾ അനുഭവിക്കണം. ശമ്പളം കൊടുക്കാൻ വരെ സർക്കാരിൻ്റെ കയ്യിൽ പൈസ ഇല്ല, പിന്നെ പെൻഷൻ കാശാണെങ്കിൽ അത് കൊടുക്കാനില്ല. ഇത് ദൂർത്തിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ചത്. കേരളത്തിൽ വരില്ല ബി ജെ പി, വരില്ല, അത്രയുമുള്ള ഇത് അവർക്കില്ല. കേരളത്തിൽ ബി ജെ പി ഭരിക്കാൻ പോകുന്നില്ല, സീറ്റ് ചിലപ്പോൾ കൂടിയെന്ന് വരാം, ഭരണം വരില്ല. ഇവിടെ സീറ്റും കിട്ടുവാൻ സാധ്യത കുറവാണ്, കാരണം ഈ അവർക്ക് കുറേ അമ്പലങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. ഒരു വ്യവസായം തുടങ്ങിയ വ്യവസായ സ്ഥാപനം ഉദ്ഘാടനം ചെയ്ത് പ്രധാനമന്ത്രി ഈ അമ്പലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള വികസനമാണ് നടത്തണം. നമുക്ക് ഏതാ പറയണം തോന്നുന്നുണ്ട്, തോന്നുന്നു തുടർച്ചയായ ഭരണം ജനങ്ങൾക്ക്. കോൺഗ്രസ് വന്നിട്ട് രക്ഷയില്ല, കോൺഗ്രസ് തമ്മിൽ തമ്മിൽ തല്ലിടുന്നത്, ഒരു ദേശീയഗാനം തന്നെ പാടാൻ അവർക്ക് അറിയില്ല. പിന്നെ എങ്ങനെ അവർ രാജ്യം ഭരിക്കണത്? 1956 കൊല്ലം ഭരിച്ച കോൺഗ്രസിൻ്റെ അവസ്ഥ ഇതാണ്. ബി ജെ പി ആണെങ്കിൽ അവർ പൊതുമേഖല സ്ഥാപനങ്ങളെല്ലാം വിറ്റ് തുടച്ചിരിക്കുകയാണ്. അത് ചിലത് നമ്മുടെ പുനലൂർ പ്രസ് നമ്മുടെ പേപ്പർ മില്ലില്ലേ, അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള പ്രസ്സാണ്. അത് കേരള സർക്കാർ ഏറ്റെടുത്തിട്ട് നല്ല രീതിയിൽ ഇപ്പോൾ പേപ്പർ ഉൽപ്പാദനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തിരുവനന്തപുരം വിമാനത്താവളം അത് വിൽക്കാൻ പോയിട്ട് അത് ചോദിച്ചിട്ട് കൊടുത്തില്ല, നേരെ അദാനിക്ക് കൊടുത്ത്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പൊതുമേഖല സ്ഥാപനം വിറ്റ് തുടക്കുന്നു, ഇവിടുത്തെ പൊതുമേഖല സ്ഥാപനങ്ങൾ ലാഭത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഇനി പറഞ്ഞത് സി പി എമ്മിൻ്റെ പറഞ്ഞ നേതൃത്വത്തിൽ വീണ്ടും ഒരു അധികാരത്തിൽ വരണമെന്ന് പറയണത്, കേന്ദ്ര ഗവൺമെൻറ് ജി എസ് ടി കൊടുക്കേണ്ട 1,556 കോടി രൂപ കൊടുക്കാത്തത് കൊണ്ടാണ് കേന്ദ്രത്തിനെതിരെ ഇന്ന് സുപ്രീം കോടതിയിൽ വിധി വന്നേക്കുന്നത്. ഇപ്പോൾ ഇലക്ട്രോ ബോണ്ടില്ലേ, സുപ്രീം കോടതി പറഞ്ഞിട്ടില്ലേ, അതെന്തുകൊണ്ടാണ് കോടിക്കണക്കിന് രൂപയാണ് ഈ ഇപ്പോൾ കോപ്പറേറ്റുകളിൽ നിന്ന് ഇവർ ഇലക്ഷൻ ഫണ്ടായിട്ട് മേടിക്കുന്നത്? ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് എം പിമാരെയും എം എൽ എമാരെയും വിലക്കെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്നുമ്പോൾ ഇവിടെ ജനങ്ങൾക്കൊരു കേന്ദ്ര ഗവൺമെൻറ് ഒരു ഗുണമില്ല. സ്റ്റേറ്റ് ഗവൺമെൻറ് പ്രളയകാലത്തും നിപ്പ വന്നപ്പോഴും സഹായിച്ചില്ലേ. ഈ കേന്ദ്ര ഗവൺമെൻറ് ജി എസ് ടി വിനത്തി കിട്ടേണ്ട കാശ് കൊടുത്ത് കേരളം നല്ല രീതിയിൽ ക്ഷേമ പെൻഷനും എല്ലാം കൊടുക്കും. ഇവരുടെ സപ്ലൈയിൽ കൊടുക്കാതെ കൊടുക്കുന്ന സാധനങ്ങൾ വില കുറച്ച് കൊടുക്കുകയും ചെയ്യും. അതുകൊണ്ട് വീണ്ടും അധികാരത്തിൽ വരണം. ഇവിടുത്തെ കോൺഗ്രസ് എം പിമാർ ചെന്നിട്ട് അവിടെ വെറുതെ കൈയും കെട്ടി നിൽക്കാൻ മാത്രമേ ഉള്ളൂ, കേന്ദ്ര ഗവൺമെൻറ് ഒരെതിരെ സംസാരിക്കുകയില്ല. അപ്പോൾ വീണ്ടും ഈ പാർലമെൻറ്റ് ഇലക്ഷനിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ശക്തി നൽകണമെന്ന് എൻ്റെ അഭിപ്രായം. അല്ലാതെ നമ്മളെ നന്നാക്കാൻ കയറുന്നതല്ല, അതൊന്നും അറിയാമല്ലോ, നമുക്ക് അറിയാമല്ലോ, അവർ നന്നാക്കാൻ വേണ്ടി കയറുന്നത്, നമ്മളെ നന്നാക്കാനല്ല അവർ കയറുന്നത്. നമുക്ക് അടിക്കടി ഓരോന്നിലും വില കയറ്റിക്കൊണ്ടിരിക്കുക, വിലയിൽ 800 രൂപ കിട്ടിയാൽ ജീവിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള അവസ്ഥയാണ് നമുക്കിപ്പോൾ. ഇതിപ്പോൾ ഇത് 5 വർഷത്തിൽ കൂടുതൽ ഭരണം പാടില്ല നിയമത്തിന്, ഇതിപ്പോൾ അതല്ല തുടർഭരണമായിപ്പോയി. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് പെൻഷൻകാർക്ക് പെൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവർ ഹാപ്പിയാവും, അപ്പോൾ അവരുടെ വോട്ടൊക്കെ ഈ പാർട്ടിക്ക് തന്നെ കിട്ടുമെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ ചോദിച്ചാൽ ഇപ്പോഴത്തെ ഒരു പോക്കനുസരിച്ചിട്ട് ഉറപ്പായിട്ട് പറയാൻ കഴിയില്ല, എന്നാൽ സാധ്യത ഉണ്ട്. താനും പിണറായി സർക്കാരും കോൺഗ്രസ്സായിട്ട് കമ്മ്യൂണിസ്റ്റ് ചെയ്യുമ്പോൾ തമ്മിൽ ഭേദം പിണറായി സർക്കാരാണ്. ചില കാര്യങ്ങളോട് വിയോജിപ്പുണ്ട്, ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, എന്നാലും ചില കാര്യങ്ങൾ എനിക്ക് വിയോജിപ്പുണ്ട്.
അങ്ങനെ എന്നെ പോലെ യോജിപ്പുള്ള ആൾക്കാർ മാറ്റി ചിന്തിച്ചാൽ ഒരു പക്ഷേ ജയ സാധ്യത കുറച്ച് കുറവായിരിക്കാം, അത്രേ ഉള്ളൂ. ഹാപ്പിയല്ല, ഹാപ്പിയല്ല. അത് പല കാരണങ്ങളും കൊണ്ടിട്ട് ഇപ്പം നമ്മുടെ ഇപ്പോൾ തന്നെയുള്ള നമ്മുടെ സപ്ലൈ കൂലി കിട്ടുന്ന ഒരു നമുക്ക് നിത്യോപയോഗ സാധനങ്ങളുടെ വില കൂട്ടുന്നതും കാര്യങ്ങളാണെങ്കിലും പിന്നെ അങ്ങനെയുള്ള കുറേ ഇതായിട്ട് പറയുകയാണെങ്കിൽ പെട്ടെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പറയാൻ കഴിയുന്നില്ല. ബി ജെ പി കേരളത്തിൽ ഒരു തരത്തിലും വരാൻ സാധ്യതയില്ലെന്ന് താനും ഒരിക്കലും വരാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ് ഞാൻ. അവർ വരില്ല ഒരിക്കലും. നമ്മൾ മലയാളികൾ അത്രത്തോളം ചിന്താശേഷി ഇല്ലാത്ത ആൾക്കാരല്ലല്ലോ. അതുകൊണ്ട് അതെന്താന്ന് വലിയ ഉറപ്പില്ല നമുക്ക്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ എങ്ങനെ പറയാം, ഇനി പല കാരണങ്ങളും ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മളല്ലേ തീരുമാനിക്കുക, ജനങ്ങളല്ലേ. ഹാപ്പി ആണെന്ന് വെച്ച് കഴിഞ്ഞാല് ഏകദേശം ഒരു പകുതി ശതമാനം ഹാപ്പിയാണ്. കാരണം നമ്മളെ വാർഡിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ഏരിയയാണ്. കാരണം ഭരണം വന്നാൽ വന്ന് വികസനം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. കൂടുതലായിട്ടൊന്നും പറയാനില്ല, അത്രയാണ്. എനിക്ക് രാഷ്ട്രീയമായിട്ട് ഒരു പരിചയമില്ല, എനിക്ക് ഒന്നും അറിയാൻ വയ്യ. രാഷ്ട്രീയമായിട്ട് ഒരു വിടയില്ല, നമുക്ക് ഇല്ലാത്തതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഭരണരീതി ആദ്യമൊക്കെ കൊള്ളായിരുന്നു, ഇപ്പം ഇച്ചിരി മോശമായിട്ട് വരികയാണ്. ആദ്യമൊക്കെ നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ നല്ല രീതിയിലൊക്കെ പോയിക്കൊണ്ടിരുന്നു. ഇപ്പോൾ വരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്.